നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മലപ്പുറം ജില്ലയെ മുഖ്യമന്ത്രി അപമാനിച്ചെന്ന ആരോപണം ശക്തമാകുന്നു. ആരോപണത്തിനോടൊപ്പം തന്നെ മുഖ്യമന്ത്രിക്കെതിരെ ഈ വിഷയത്തിൽ പ്രതിഷേധവും ശക്തമാകുന്നു. സ്വർണ്ണക്കടത്തിലൂടെയും ഹവാലയിലൂടെയും മലപ്പുറത്തെത്തുന്ന പണം രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾക്കുള്ളതാണെന്ന മുഖ്യമന്ത്രിയുടെ പരാമർശം, ഇതാണ് വിവാദമായിരിക്കുന്നത്, പ്രതിഷേധത്തിലേക്ക് നയിച്ചിരിക്കുന്നത്. ഒരു ഇംഗ്ലീഷ് പത്രത്തിന് നൽകിയ ഇന്റർവ്യൂവിലായിരുന്നു മുഖ്യമന്ത്രിയുടെ വിവാദ പരാമർശം. മുഖ്യമന്ത്രി പറഞ്ഞത് ഇപ്രകാരമായിരുന്നു: 5 വർഷത്തിനിടെ മലപ്പുറത്ത് നിന്ന് 150 കിലോ സ്വർണവും 123 കോടി രൂപയുടെ ഹവാല പണവും പോലീസ് പിടികൂടി. ഈ പണം രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾക്കായാണ് ഉപയോഗിക്കുന്നത് എന്നായിരുന്നു മുഖ്യമന്ത്രി പറഞ്ഞത്. ഇടതുപക്ഷത്തോട് കൂറുള്ള കാന്തപുരം വിഭാഗമടക്കം ഈ ഒരു വിഷയത്തിൽ, ഈ ഒരു പരാമർശത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ രംഗത്ത് വന്നു. മുഖ്യമന്ത്രിയുടെ പരാമർശം മതവിരുദ്ധമാണെന്ന് PV അൻവർ MLA കുറ്റപ്പെടുത്തി. മുസ്ലിം ലീഗ്, കേരള മുസ്ലിം ജമാഅത്ത്, SYS, SKSSF തുടങ്ങിയ സംഘടനകളും മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധം അറിയിച്ചു. മലപ്പുറത്തെത്തുന്ന സ്വർണം എന്തുതരം രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾക്കാണ് ഉപയോഗിക്കുന്നതെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്നായിരുന്നു ഇവർ മുന്നോട്ട് വച്ചിരിക്കുന്ന ആവശ്യം. കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയെ വിമർശിച്ചു. ഇപ്രകാരമാണ്: പരാമർശം ന്യൂനപക്ഷ വിരുദ്ധമാണെന്നും അൻവറിനോടുള്ള വിരോധം മലപ്പുറം ജില്ലയോട് തീർക്കരുതെന്നും കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിക്ക് താക്കീത് നൽകി. മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം മുഖ്യമന്ത്രിയെ വിമർശിച്ചത് ഇപ്രകാരമാണ്: എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രി ഇത് പറഞ്ഞതെന്ന് വ്യക്തമാക്കണം. മുഖ്യമന്ത്രി സ്ഥാനത്തിരുന്നുകൊണ്ട് ഒരു പ്രദേശത്തെ ആകമാനം അപമാനിക്കുന്ന പ്രസ്താവന നടത്തരുത്, ഇത് BJPയെ പ്രീതിപ്പെടുത്താനുള്ളത് ആണ് എന്നാണ് അദ്ദേഹം വിമർശിച്ചിരിക്കുന്നത്. രാഷ്ട്രീയ തർക്കങ്ങളുടെ പേരിൽ സമാനതകളില്ലാത്ത സൗഹാർദ്ദത്തിന്റെ കേന്ദ്രമായ മലപ്പുറം ജില്ലയെ പ്രശ്നവൽക്കരിക്കാനുള്ള ഗൂഢശ്രമങ്ങളിൽ നിന്ന് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ഭരണാധികാരികൾ അടിയന്തരമായി പിന്മാറണമെന്നാണ് കേരള മുസ്ലിം ജമാഅത്ത് ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടിരിക്കുന്നത്. കരിപ്പൂർ വിമാനത്താവളം കേന്ദ്രീകരിച്ച് നടക്കുന്നുവെന്ന് പറയപ്പെടുന്ന സ്വർണ്ണക്കടത്തും മറ്റു പണമിടപാടുകളും ഒരു ജില്ലയ്ക്കുമേൽ ആരോപിക്കപ്പെടുന്നത് അത്യന്തം ഖേദകരമാണ് എന്നും അവർ ചൂണ്ടിക്കാട്ടി. ഇത്തരം ദുഷ്ടശക്തികളെ നിയമവിധേയമായി കൈകാര്യം ചെയ്യാനുള്ള ഉത്തരവാദിത്തമാണ് ബന്ധപ്പെട്ടവർ കാണിക്കേണ്ടത്. അതിനു പകരം ഒരു ജില്ലയെയും അവിടുത്തെ മുഴുവൻ ജനവിഭാഗങ്ങളെയും പത്രസമ്മേളനങ്ങളിലും അഭിമുഖങ്ങളിലും തുടർച്ചയായി അധിക്ഷേപിക്കുന്നത് അംഗീകരിക്കാനാവില്ല എന്നും അവർ വ്യക്തമാക്കി. മലപ്പുറത്തെ ക്രിമിനൽ ജില്ലയായി ചിത്രീകരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രസ്താവന പിൻവലിച്ച് മാപ്പ് പറയണമെന്ന് നിയോജക മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റി ആവശ്യപ്പെട്ടു. സ്വർണ്ണക്കെടുത്തും ഹവാല പണമിടപാടും നടത്തുന്നത് രാജ്യദ്രോഹ പ്രവർത്തനത്തിനെന്ന ആരോപണമായിരുന്നു മുഖ്യമന്ത്രി ഉന്നയിച്ചത്. ADGPയും RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച വിവാദത്തിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട് എന്നായിരുന്നു മുഖ്യമന്ത്രി പറഞ്ഞത്. അൻവറിന്റെ ആരോപണങ്ങളിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ വെച്ചായിരുന്നു അന്വേഷണം നടത്തിയത്. 150 കിലോഗ്രാം സ്വർണമാണ് 5 വർഷത്തിനിടെ മലപ്പുറം ജില്ലയിൽ നിന്ന് പോലീസ് പിടികൂടിയത്. 123 കോടി രൂപയും പിടിച്ചു. ഇപ്പോൾ ADGPയുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവാദങ്ങൾ സ്വർണ്ണക്കടത്ത് തടയുന്ന സർക്കാർ പ്രവർത്തനം ഇല്ലാതാക്കാനും മതന്യൂനപക്ഷങ്ങളെ LDFിൽ നിന്ന് അകറ്റാനും ലക്ഷ്യമിട്ടുള്ളതാണെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. കാലാകാലങ്ങളായി മതന്യൂനപക്ഷങ്ങൾ UDFനൊപ്പമായിരുന്നുവെന്നും അവരിപ്പോൾ LDFനൊപ്പമാണ്, LDFിൽ നിന്ന് അവരെ അകറ്റുകയാണ് ലക്ഷ്യം എന്നതടക്കമുള്ള ഒരു പരാമർശമായിരുന്നു മുഖ്യമന്ത്രി നടത്തിയത്. എന്തായാലും ഈ ഒരു പരാമർശം വളരെയധികം വിമർശന വിധേയമായിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.